ഒരുപക്ഷേ ഈ ചർച്ചയിൽ എനിക്ക് തോന്നുന്നു ആകെ നമുക്ക് എത്താൻ കഴിയുന്ന ഒരേ ഒരു യോജിച്ച തീരുമാനം എന്ന് പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടിരിക്കുന്നു ഇത്ര നീചമായ ഒരു കൃത്യഘട്ട പ്രവർത്തനം ചെയ്ത ഒരു നേതാവിനെ പരസ്യമായി ന്യായീകരിക്കാൻ കഴിയില്ല പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ മുഖത്ത് നോക്കി അവരോട് ഉത്തരം പറയാൻ കഴിയില്ല അതുകൊണ്ട് ഒരു അടവ് നയം നമ്മൾ തൽക്കാലം സ്വീകരിക്കാം ബാഹ്യമായിട്ട് നമ്മൾ ഇതിനെ തള്ളിപ്പറയാം അവിടെ ജില്ലാ ചോദിച്ച ഒരു കാര്യമുണ്ട് പാർട്ടി കുടുംബം അല്ലെങ്കിൽ സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയമല്ല അവർക്കുള്ളത് എങ്കിൽ രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ളതോ എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളതോ ആയ ഒരു ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തതെങ്കിൽ എന്നാണ് നിലപാട് അപ്പൊ പത്തനംതിട്ട ജില്ലാ ഘടകം ഈ നിലപാടുമായി വരില്ല പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വീട്ടിൽ പോയി സന്ദർശിക്കില്ല അപ്പോഴും അവർക്ക് നീതി വേണ്ടേ ഇത് ഒരു ഒരു സംവിധാനത്തിനുള്ളിൽ നടന്ന കൊലപാതകം എന്ന രീതിയിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ പി പി ദിവ്യ ഇല്ല അവിടെ കളക്ടർ ഇല്ല അവിടെ നവീൻ ബാബു എന്ന് പറയുന്ന ആളില്ല അതിനപ്പുറത്ത് ആർക്കും നാളെയും ഇരയാകാൻ കഴിയുന്ന ഒരു വലിയ വിഷമവൃത്തമാണിത് അതിനുള്ളിലേക്ക് പെട്ടുപോകുന്ന രക്തസാക്ഷികൾ ഏറെയുണ്ട് അപ്പൊ ഈ പറയുന്ന പാർട്ടി കുടുംബത്തിന്റെ പശ്ചാത്തലം ഇടത് രാഷ്ട്രീയ ചരിത്രം ഇതൊന്നും ഇല്ലാത്തവർക്ക് നീതി വേണ്ടേ മാധു നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് ഞാൻ യോജിക്കുന്നത് നോക്കൂ മറ്റൊരു നാടകം കൂടി നടന്നിരിക്കുന്നു ഇപ്പോൾ ഇവിടെ നേരത്തെ ജിൻഡോ ജോൺ ചോദിച്ച ചോദ്യമുണ്ട് കണ്ണൂർ കളക്ടർ വളരെ കൃത്യമായി നാടകം ആരംഭിച്ചിരിക്കുന്നു ജിൻഡോ കണ്ണൂർ കളക്ടർ തന്നെ നീയോ മാറ്റിത്തരണമെന്ന് അങ്ങോട്ട് അപേക്ഷിച്ചിരിക്കുന്നു എനിക്കിവിടെ ജോലി ചെയ്യാൻ ഇനി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഒരേ സമയം പാർട്ടിയെയും സർക്കാരിനെയും എന്നെയും രക്ഷിക്കുക ഞാൻ അങ്ങോട്ടൊരു അവധി ആവശ്യം ഒരു ലീവ് ഒരു ഒരു ട്രാൻസ്ഫർ ആവശ്യപ്പെടുകയാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത വൃത്തം പൂർത്തിയാവുകയാണ് ഒരിക്കലും കടക്കാൻ പാടില്ലാത്ത യോഗത്തിനകത്ത് ഒരധികാരം തലയ്ക്ക് പിടിച്ച ഒരു 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 മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യാൻ നാവ് ഉപയോഗിക്കുന്ന വിഷം പുരട്ടിയ നാവുമായി ഓടി നടക്കുന്ന ഒരാൾ യോഗത്തിൽ കയറി വരുന്നു തൻ്റെ കടമയും ഉത്തരവാദിത്തബോധം അല്പമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ കലക്ടർ പറയേണ്ടിയിരുന്നു ഇത് നിങ്ങൾ കടന്നു വരേണ്ട വേദിയല്ല താങ്കൾ ഇറങ്ങിപ്പോകണം ഒരുപക്ഷേ ആ മനുഷ്യൻ ഇന്ന് ജീവൻ ഉടനെ അവശേഷിക്കുമായിരുന്നു അത് അവസാനിപ്പിച്ചു എന്ന് കരുതുക കലക്ടർക്ക് ഒരുപക്ഷെ സംസാരിക്കാൻ കഴിഞ്ഞില്ലെന്ന് വിചാരിക്കുക ഭയപ്പെട്ടു എന്ന് കരുതുക ആ ചർച്ച അവസാനിച്ചതിന് ശേഷമെങ്കിലും അവർ ഇറങ്ങിപ്പോയതിന് ശേഷമെങ്കിലും ഈ കലക്ടർ അനുസരിച്ചൊരു സർക്കാർ നടപടി എന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സർവീസ് ഹിസ്റ്ററിയിൽ അങ്ങനെ വരികയുള്ളൂ അല്ലാതെ ഒരു അച്ചടക്ക നടപടി ഒന്നും വരില്ല അപ്പൊ കഴിഞ്ഞ ദിവസം എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി സംസ്ഥാനത്ത് പോലീസ് സേനയിൽ രണ്ട് മാറ്റങ്ങൾ ഉണ്ടായി ഒന്ന് മനോജ് എബ്രഹാമിന്റെ ട്രാൻസ്ഫർ രണ്ടാമത്തേത് എം ആർ അജിത് കുമാറിന്റെ ട്രാൻസ്ഫർ രണ്ടും ഒരുപോലെയാണ് അതിൽ അച്ചടക്ക നടപടി ഉണ്ടായിട്ടില്ല എം ആർ അജിത് കുമാറിന്റെ ഈ പറയുന്ന ട്രാൻസ്ഫർ ഓർഡറിൽ ഒരു ഒരു കാരണവും ചൂണ്ടിക്കാണിച്ചിട്ടില്ല അദ്ദേഹത്തിന് സർവീസ് ഹിസ്റ്ററിയിൽ അത് വരില്ല അത്രമേൽ ചേർത്ത് പിടിക്കൽ രേഖയിൽ ഉണ്ടാവില്ല മാധു ചേർത്ത് പിടിക്കും രേഖയിൽ ഉണ്ടാവില്ല രേഖയിൽ അതൊരു നാച്ചുറൽ അദ്ദേഹത്തിന്റെ അപേക്ഷ പരിഗണിച്ച് ഞങ്ങൾ കൊടുത്തു ബഹുജനത്തിന്റെ മുമ്പാകെ പറയും ഞങ്ങൾ നടപടിയെടുത്തില്ലെന്ന് അസ്കറിനെ പോലെയുള്ളവർ ക്യാപ്സൂളുമായിട്ട് ചാലചർച്ചയിൽ വന്ന് ഇതുപോലെ പറയും പൊതുവേദികളിൽ പറയും അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ പാവപ്പെട്ട കുടുംബത്തിന് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത് ഒരുപക്ഷെ ഈ കലക്ടറിൽ അല്പമെങ്കിലും മനുഷ്യത്വം അവശേഷിച്ചിരുന്നെങ്കിൽ ആ പി പി ദിവ്യ ഇറങ്ങിപ്പോയതിന് ശേഷം അവരിവിടെ വെച്ച് പറഞ്ഞത് ശരിയായില്ല എന്നൊരു വാക്ക് ഈ കലക്ടറുടെ നാവിൽ നിന്ന് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷേ അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുമായിരുന്നു അത്രമേൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അടിപ്പെട്ടു പോയിരിക്കുന്നു കലക്ടറും എവിടെയാണ് നീതി ലഭിക്കാനുള്ളത്